தினம் காத்திருப்பு ஞான் முள்படர்பில் வீண குஞ்ஞாடு ஞான் காத்திருந்ததோ என்னை தேடி வந்ததோ நாதனே நீ மாத்திரமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே காலமேறையாய் தினம் காத்திருப்பு ஞான் முள்படர்பில் வீண குஞ்ஞாடு ஞான் காத்திருந்ததோ என்னை தேடி வந்ததோ நாதனே நீ மாத்திரமே என்னை தேடி வந்த ஸ்நேகநாயகா நின் கிருபையால் என்னே நடத்தேனமே என்னை தேடி வந்த ஸ்நேகநாயகா நின் கிருபையால் என்னே நடத்தேனமே என்னை விட்டு நாதா போயிடல்லே நீ என்னும் என்ற சாரே நின்னிடேனமே என்னை விட்டு நாதா போயிடல்லே நீ என்னும் என்ற சாரே நின்னிடேனமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே காலமேறையாய் தினம் காத்திருப்பு ஞான் முள்படர்பில் வீண குஞ்ஞாடு ஞான் காத்திருந்ததோ என்னை தேடி வந்ததோ நாதனே நீ மாத்திரமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே நாதனே என் ஜீவனே என்னி நீ காணும் என் சிநேகமே காலமேறையாய் தினம் காத்திருப்பு ஞான் முள்படர்பில் வீண குஞ்ஞாடு ஞான் காத்திருந்ததோ என்னை தேடி வந்ததோ நாதனே நீ மாத்திரமே நாதனே நீ மாத்திரமே நாதனே நீ மாத்திரமே தெய்வத்தின்டே அதிபரிசுத்தமாய நாமம் எல்லாயப்போழும் வாழ்த்தப்படுமாறாகட்டே தெய்வத்தின்டே வலிய கிருபையுடைய பலமாய் ஒரிக்கல் கூடி தெய்வத்தின்டே வசனத்தில் நின்று நமக்கு சிந்திக்குவானாய் அவசரம் லபிச்சிருக்கையான அதினாய் நமக்கு தெய்வத்தை ஸ்தோத்திரம் செய்யாம் நாம் ஜீவிக்கிற ஈ காலகட்டம் அது வளர அபகடம் பிடிச்ச ஒரு காலகட்டமான நம்ம சமூகத்திலேக்கு நோக்கையாகுவில் அது எல்லா மேகலகளிலும் ஒரு அதப்பதனம் நமக்கு காணுவான் சாதிக்கும் இது நெல்லாம் நாம் மனசிலக்கேண்டது நம்ம ரட்சிதாவாய யேசு கிறிஸ்துவின் வரவு ஏற்றவும் அடுத்திருக்கணும் என்னான ஓரோ வருஷவும் நம்மை விட்டு போய் கழியும்போது நாம் இப்பிரகாரம் சிந்திக்கணும் എൻ്റെ രക്ഷകനായ ക്രിസ്തുയേശുവിലേക്ക് അവൻ്റെ ഒപ്പമുള്ള ഒരു നിത്യ വാഴ്ചയിലേക്ക് ഞാൻ ഒരു പടി കൂടി അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ഇന്ന് എത്രത്തോളം തയ്യാറായിരിക്കുന്നു ക്രിസ്തുയേശുവിൻ്റെ ആ രണ്ടാം വരവിന് വേണ്ടി? ക്രിസ്തുയേശു വരുമ്പോൾ വിശ്വസ്തനായ ദാസ ദാസി എന്ന വിളിക്ക് നാം യോഗ്യൻ ആകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ചിന്തയിൽ നിന്നാണ് ക്രിസ്തുയേശുവിൻ്റെ വരവിലുള്ള ആ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം.
ക്രിസ്തുയേശുവിൻ്റെ ആ രണ്ടാം വരവ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മഹത്വകരമായ ഒരു പ്രത്യാശ ആകുന്നതിന്. ചെറിയ പ്രവാചകന്മാരെന്നുള്ള വലിയ പാഠങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോശയുടെയും യോനായുടെയും ഒബദ്യാവിൻ്റെയും ഹബക്കുക്കിൻ്റെയും നഹൂമിൻ്റെയും എല്ലാം പ്രവചനങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് നാം വളരെ മികച്ച ഒരു പിടി സന്ദേശങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ പ്രവചനങ്ങൾ നിറവേറപ്പെട്ടതാകുന്നുവെങ്കിലും അല്ലെങ്കിൽ ഈ പ്രവചനങ്ങൾ ചരിത്രമായി മാറിയെങ്കിലും ഇന്നും ഈ പ്രവചനങ്ങൾക്ക് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ വചനം അത് എന്നോട് സംസാരിക്കുന്നു, അത് എനിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ പുസ്തകം നമുക്ക് യാഥാർത്ഥ്യമായി മാറുന്നത്. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരിൽ പലരും യഹൂദായ്ക്കും യെരുശലേമിനും ഇസ്രായേലിനുമെല്ലാം വേണ്ടി പ്രവചിച്ചിരുന്നവരാണ്. എന്നാൽ ഓരോ പ്രവചനവും ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രവചനവും ഇന്നും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു അർത്ഥം കൈവരുത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വേദപുസ്തകം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്രകാരം നാം ഓരോ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോഴും ഈ വാക്കുകൾ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്, ഈ പ്രവചനങ്ങൾ അത് എനിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ എന്ന് അംഗീകരിക്കുവാനുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ ഒരു ഹൃദയം നമുക്ക് കൈവരുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ സാക്ഷീകരിക്കാനും അതിനോട് അനുബന്ധിച്ച് ദൈവത്തോട് അനുരൂപമായി നടക്കുവാനും നമുക്ക് സാധിക്കും. ദൈവം അതിനെ സഹായിക്കട്ടെ. നാം ഇപ്പോൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഈ പുസ്തകം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ നാമും നയിക്കപ്പെടുവാൻ നമുക്ക് അപേക്ഷിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നേഹ പിതാവേ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തന്ന ഈ വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക ലക്ഷ ആളുകൾ കർത്താവേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഈ വചനത്തിലെ മർമ്മങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തോടൊപ്പം നടക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ കർത്താവേ അത് എനിക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇത് കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ ജനത്തെയും നീ കാണുമാറാകണം. സകല മാനവും മഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹബക്കുക്കിൻ്റെ പ്രവചനത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ പോകുന്നത്. വളരെ വലിയ അറിവൊന്നും നമുക്ക് ഹബക്കുക്കിനെ പറ്റി പറയുവാനില്ല. ഈ പുസ്തകം ഹബക്കുക്കാണ് എഴുതിയത് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഹബക്കുക്ക് എന്ന വാക്കിന് അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ്. ഈ പ്രവചന പുസ്തകത്തിൽ നാം കാണുന്നത് അല്ലാതെ ഈ പ്രവാചകനെക്കുറിച്ച് മറ്റ് യാതൊരു അധികമായ അറിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. എന്നാൽ യിരെമ്യ പ്രവാചകൻ്റെ സമകാലികനായ ഒരു പ്രവാചകനാണ് ഹബക്കുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഹബക്കുക്കിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു പ്രവചനത്തെക്കാൾ ഉപരി ഒരു സംഭാഷണ ശകലമായിട്ടാണ് ഈ പുസ്തകം ക്രമപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യ ഉത്തര രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ദൈവം അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നു. അത്തരത്തിൽ ഏവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ചോദ്യോത്തര ശൈലിയാണ് ഈ പ്രവാചകൻ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രവചന പുസ്തകത്തിലേക്ക് പ്രാർത്ഥനാപൂർവം കടക്കാം. ഇസ്രായേലിൻ്റെ എല്ലാ ആത്മീയ പാരമ്പര്യത്തിലും വളർന്നവനായിരുന്നു ഈ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഏകദേശം BC 605 കാലഘട്ടങ്ങളിലാണ് ഹബക്കുക്ക് ഒരു പ്രവാചകൻ എന്ന നിലയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്തത്. തൻ്റെ പ്രവചന നിവൃത്തി എന്നോണം 597 ബാബിലോണിയ സൈന്യം യെരുശലേമിനെ ആക്രമിച്ച് പിടിച്ചടക്കുന്നത് സാക്ഷിയാകുവാൻ ഈ പ്രവാചകന് സാധിച്ചു. യിരെമ്യ പ്രവാചകനെപ്പോലെ തന്നെ
തൻ്റെ പ്രവചനം നിവർത്തീകരിക്കുന്നത് സ്വന്തം കണ്ണുകളാൽ തന്നെ കാണുവാനുള്ള ഒരു അവസരം ദൈവം ഹബക്കുക്ക് പ്രവാചകനും കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? ചെറിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവരുടെ ക്ലാസ്സുകളിലെല്ലാം ടീച്ചർ ചോദ്യം ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് നാം ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളെ ഒരു ചോദ്യരൂപേണ ദൈവത്തോട് ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം ആ ചോദ്യങ്ങൾ എന്തെല്ലാമായിരുന്നു, ആ ചോദ്യങ്ങളുടെ ഉത്തരം ദൈവം എപ്രകാരം ആയിരുന്നു നൽകിയത് എന്ന്. നമുക്ക് പോകാം ഒന്നാം അധ്യായം, ഹബക്കൂക്ക് പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതെ ഇരിക്കുകയും ചെയ്യും. ഹബക്കൂക്ക് പ്രവാചകൻ വിലപിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പറയുകയാണ്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ അത് കേൾക്കാതെ ഇരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും. പ്രവാചകൻ ആദ്യമായി ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്, എത്രത്തോളം എൻ്റെ കരച്ചിലിന്, എത്രത്തോളം എൻ്റെ അയ്യം വിളിക്കുക, എത്രത്തോളം എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ചെവി തരാതെ ഇരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പലപ്പോഴും ഹബക്കൂക്ക് പ്രവാചകൻ്റെ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നാമും ദൈവത്തോട് ഇപ്രകാരം ചോദ്യം ചോദിക്കാറുണ്ട്, നാമും ദൈവത്തോട് ഇപ്രകാരം പരിതപിക്കാറുണ്ട്, ദൈവമേ, നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവമേ, നീ എന്തുകൊണ്ട് എൻ്റെ നിലവിളിക്ക് ഉത്തരം അരുളുന്നില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അത്തരം ഒരവസ്ഥയിൽ കൂടി നാം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നാം മനസ്സിലാക്കണം, ദൈവം ഒരിക്കൽ പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുഖം തിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് എത്തുന്നതിന് മുമ്പേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല? മനോഹരമായ ഒരു ഉത്തരം യെശയ്യ പ്രവചനം നമുക്ക് നൽകുന്നു. യെശയ്യ പ്രവാചകൻ 59-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ അത് ഇപ്രകാരം നമ്മോട് പറയുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, നിന്നെ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ, ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ ചെറുതായി പോയിട്ടില്ല. നിൻ്റെ നിലവിളിക്ക്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ അയ്യം വിളിക്ക് കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ചെവി ഒരിക്കൽ പോലും മന്ദമായിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ അപേക്ഷകളെയും എപ്പോഴും സ്വീകരിക്കുവാനും അതിന് എല്ലായ്പ്പോഴും വളരെ വേഗത്തിൽ ഒരു ഉത്തരം തരുവാനും ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ യെശയ്യ പ്രവാചകൻ തുടർന്ന് പറയുകയാണ്, 2-ാം വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളത്രേ, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാകുന്നത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന ഒരു പരാതി എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ യെശയ്യ പ്രവാചകനിലൂടെ ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ പാപം അത്രേ ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, അത് ദൈവത്തിന് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കുറ്റവും നമ്മുടെ മേൽ മാത്രമാണ്. നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളുമാണ്
ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. ഹബക്കുക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ നിലവിളിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. 1:3-4 എന്തിനു വേണ്ടിയാണ് ഹബക്കുക്ക് ഇത്തരത്തിൽ ദൈവത്തോട് അയ്യം വിളിച്ച് നിലവിളിക്കുന്നത്? നീ എന്നെ നീതികേട് കാണിക്കുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുൻപിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്, ദൈവമേ നീ എന്തുകൊണ്ട് നീതികേട് എന്നെ കാണുമാറാക്കുന്നു? പീഡനം എന്തുകൊണ്ട് എന്നെ ദർശിക്കുമാറാക്കുന്നു? എൻ്റെ മുമ്പിൽ കവർച്ച ചെയ്യപ്പെടുന്നു, എൻ്റെ മുമ്പിൽ മോഷണം നടത്തുന്നു, എൻ്റെ മുമ്പിൽ ആളുകൾ തമ്മിൽ വഴക്കുകൾ കൂടുന്നു. എന്തിന് നീ ഇതെല്ലാം എന്നെ കാണുമാറാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ ചോദിക്കുകയാണ്. അതിനുശേഷം പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല, ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ഒരു ജനസമൂഹത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ദൈവം അയച്ച പ്രവാചകൻ ഇപ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ്, ഇപ്പോൾ നിസ്സഹായനായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹബക്കുക്ക് പ്രവാചകൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ അനീതി താണ്ഡവമാടുന്നു. ഹബക്കുക്ക് പ്രവാചകൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ സാഹസം നടക്കുന്നു, അനീതി നടക്കുന്നു, പീഡനം നടക്കുന്നു, കവർച്ചയും മോഷണവും ശണ്ടയും എല്ലാം പ്രവാചകൻ്റെ മുന്നിൽ നടക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാനേ പ്രവാചകന് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്, എന്തുകൊണ്ട് നീ എൻ്റെ നിലവിളി കേൾക്കുന്നില്ല, എന്തുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പ്രവാചകൻ്റെ വാക്കിന് ദൈവം വളരെ വേഗത്തിൽ ഒരു മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1:6 അത് ഇപ്രകാരം പ്രവാചകനോട് ഒരു ഉത്തരമായി ദൈവം പറയുന്നു, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. പ്രവാചകൻ ദൈവത്തോട് പരിതപിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ വിട്ടുമാറി സഞ്ചരിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല, എന്തുകൊണ്ട് നീ ഇവരെ ദൈവത്തിങ്കിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നില്ല? അപ്പോൾ ദൈവം പറയുകയാണ്, ഇവരെ ശിക്ഷിക്കുവാനായി, ഇവരെ ദണ്ഡിപ്പിക്കുവാനായി, ഇവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായി ഞാൻ ഒരു ഉഗ്രജാതിയെ, വേഗതയുള്ള ഒരു ഉഗ്രജാതിയെ ഉണർത്തും. കൽദയരുടെ വരവിനെക്കുറിച്ച് ദൈവം ഹബക്കുക്ക് പ്രവാചകനോട് പറയുകയാണ്, ഇവർ യഹൂദയെ ശിക്ഷിക്കുവാനായി ദൈവം കൽദയരെ ഉണർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും പാപങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതവും പാപ പങ്കിലുമാണെങ്കിൽ, ദൈവം ഒരു ഉഗ്രജാതിയെ ഉണർത്തുവാൻ പോകുന്നു, എന്നെയും നിന്നെയും ശിക്ഷിക്കുവാനായിട്ട്. ഒരുപക്ഷേ അത് വരുന്നത് ഒരു രാഷ്ട്രമായിരിക്കില്ല, നമ്മുടെ സന്ദർഭങ്ങളും നമുക്ക് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളാലും ദൈവം നമ്മെ ശിക്ഷിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അത്തരത്തിലൊരു പാപമുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം ആ പാപത്തെ മറന്നു കളയുകയില്ല. നാം ദൈവത്തോട് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നമുക്ക് പാപത്തിന് ക്ഷമ ലഭിച്ചില്ല എങ്കിൽ, തീർച്ചയായും ആ പാപത്തിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും. വെളിപാട് പുസ്തകം 22:12 ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആ ദിവസത്തെപ്പറ്റി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വചനം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ആ ദിവസം, ആ ന്യായവിധി അത് വേഗം വരുന്നു.
പ്രവാചകന്മാർ പറയുന്നതുപോലെ അത് സർവശക്തന്റെ പക്കൽ നിന്ന് ഒരു സംഹാരമൂർത്തി പോലെ വരുന്നു. ആ ന്യായവിധി നമുക്ക് മുൻപിലുണ്ട്. ഒരു ദിവസം നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ ലംഘനങ്ങൾക്ക്, നമ്മുടെ അകൃത്യങ്ങൾക്ക് നാം വില കൊടുക്കേണ്ടി വരും. ഒരു വലിയ വില നാം കൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു, ഓരോരുത്തനും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തുവേശു രണ്ടാം വരവിൽ ആ വാനമേഘത്തിങ്കില് കോടാനുകോടി ദൂതന്മാരോടൊപ്പം വരുമ്പോഴാ എൻ്റെ ദാസ, എൻ്റെ ദാസി എന്ന വിളിക്ക് യോഗ്യമായ ഒരു ജീവിതമാണോ നാം നയിച്ച് വരുന്നത് എന്ന് ചോദിക്കുന്നു. നാം തീർച്ചയായും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം ഇന്ന് മുതൽ നാം ക്രമപ്പെടുത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ വിളിക്ക് നാം യോഗ്യർ ആവുകയില്ല. എന്നാൽ ഹബക്കുക്ക് പ്രവാചകൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആദ്യം ചോദിച്ചു, നീ എന്തുകൊണ്ട് എൻ്റെ നിലവിളി ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു? അപ്പോൾ ദൈവം പറഞ്ഞു, യഹൂദയെ ശിക്ഷിക്കുവാനായി, ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാനായി ഞാൻ ഒരു ജനതയെ, ഒരു ജാതിയെ ഉണർത്തും. അവർ യഹൂദയെ ശിക്ഷിക്കും എന്ന് പറയുന്നു. എന്നാൽ ഹബക്കുക്ക് പ്രവാചകൻ ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്. 1:13-14 ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും, ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതെ ഇരിക്കുന്നതും എന്ത്? പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ്, യഹൂദയെ ശിക്ഷിക്കുവാനായി എന്തുകൊണ്ട് നീ യഹൂദയേക്കാളും ആത്മീയമായി അധപ്പതിച്ച ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നു? അത് നീതിയാണോ? എന്തുകൊണ്ട് നീ യഹൂദയെ നശിപ്പിക്കുവാനായി അവരെക്കാൾ പാപികളായ, അവരെക്കാൾ കൽപ്പന ലംഘനത്തിൽ ജീവിക്കുന്ന, അവരെക്കാൾ നികൃഷ്ടരായ ഒരു കൂട്ടം പാപികളെ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിക്കുന്നു? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്പോൾ ദൈവം പറയുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം ഇവിടെ കൽദയരെ ഉപയോഗിക്കുന്നത് യഹൂദരുടെ തെറ്റു മനസ്സിലാക്കി അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഒരിക്കലും ദൈവം കൽദയരുടെ തെറ്റുകളെ മറക്കുന്നുമില്ല. അവർക്കുമുള്ള ശിക്ഷാവിധി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. 14 ഇപ്രകാരം പറയുന്നു, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നത് എന്ത്? അപ്പോൾ ഇവിടെ ഹബക്കുക്കിന് പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യഹൂദ പാപം ചെയ്യുന്നു, അപ്പോൾ ഹബക്കുക്ക് ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവം കൽദയരെ യഹൂദരെ ശിക്ഷിക്കുവാനായി ഉണർത്തുന്നു. എന്നാൽ അപ്പോൾ വീണ്ടും പ്രവാചകൻ ചോദിക്കുന്നു, യഹൂദയേക്കാൾ പാപികളായ കൽദയർ തങ്ങളെക്കാൾ നീതിമാന്മാരായ യഹൂദരെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു? അവിടെ വീണ്ടും ദൈവം പ്രവാചകന് ഒരു ഉത്തരം നൽകുകയാണ്. 2:8 ഇപ്രകാരം പറയുന്നു, നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തം നിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോടും ചെയ്ത സാഹസം നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും. ദൈവം കൽദയരുടെയും പാപങ്ങളെ ഒരിക്കലും പരിഗണിക്കാതെ വിടുന്നില്ല. ഇവിടെ യഹൂദരെ നന്നാക്കുവാനായി ദൈവം കൽദയരെ ഉപയോഗിക്കുന്നു. അതുപോലെ അവരുടെ പാപങ്ങൾക്കും ഒരു ശിക്ഷാവിധി ദൈവം കൊടുക്കുന്നു എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ പല ജാതികളെയും കവർച്ച ചെയ്തുകൊണ്ട് ആ ജാതികളിൽ ശേഷിപ്പുള്ളവരുടെ മനുഷ്യരുടെ രക്തം നിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും നിമിത്തവും കവർച്ച ചെയ്യപ്പെടും. ദൈവം കൽദയർക്കും വരുവാൻ പോകുന്ന ഒരു ശിക്ഷാവിധിയെക്കുറിച്ച് ഇവിടെ പ്രവാചകന് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രവാചകന് ദൈവത്തിൻ്റെ നീതി മനസ്സിലാകുന്നു. 3:19 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, അവിടെ ഹബക്കുക്ക് ഇപ്രകാരം പറയുന്നു, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ എന്നെ നടത്തുമാറാക്കുന്നു.
യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ്റെ കാലുപോലെ ആക്കുന്നു. അവൻ എന്നെ ഉന്നതികളിന്മേൽ നടത്തുമാറാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ പദ്ധതി അതെപ്പോഴും നിർമ്മലവും നീതി ഉള്ളവയുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ബാഹ്യമായ നോട്ടത്താൽ ദൈവത്തിൻ്റെ വിധികളിൽ നീതിയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇവിടെ ഹബക്കുക്ക് പ്രവാചകനും അതുകൊണ്ടാണ് ചോദിച്ചത്, നീ എന്തുകൊണ്ട് യഹൂദയേക്കാൾ പാപികളായ ഒരു കൂട്ടം ജനത്തെ, യഹൂദയെ നശിപ്പിക്കുവാനായി അയക്കുന്നു? എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. യഹൂദയെ ശിക്ഷിക്കാൻ അവരെക്കാൾ പാപികളായ കൽദയരെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഹബക്കുക്ക് അത് ന്യായമോ എന്ന് ചോദിച്ചു കരഞ്ഞു. പക്ഷേ കൽദയരിലൂടെ ദൈവം യഹൂദരെ ഉടച്ചു വാർക്കുകയാണ് ചെയ്തത്. കൽദയരിലൂടെ ദൈവം യഹൂദയെ ഒന്നുകൂടി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു, ദൈവം എല്ലാം കാണുന്നു. ഒരു ദുഷ്ടശക്തിക്കും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ഈ പ്രവാചകൻ്റെ ഈ ചെറിയ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്രകാരം ഈ പ്രവചനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സംശീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനിഷ്ടമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ടോ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ലംഘിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ദൈവത്തിന് അനിഷ്ടമായ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായും ശിക്ഷിക്കും. എന്നാൽ ദൈവത്തിലേക്ക് നാം അടുക്കുകയാണെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, അടിയങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും കുറവശങ്ങളെയും എല്ലാം ക്രിസ്തുവേശുവിൻ്റെ രക്തം കൊണ്ട് നീ കഴുകി ശുദ്ധീകരിക്കുമാറാകണം. അടിയങ്ങളുടെ കൂടെ ഇരിക്കണം. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തന്നെ. ആമേൻ.